Okay, good morning all of you. All of you take a textbook. നമ്മള് കലണ്ടർ എന്ന ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എടുക്കും, അതായത് 35, പേജ് നമ്പർ 35. ഓക്കേ, ടേക്ക് പേജ് നമ്പർ 35. ഓൾ ഓഫ് യു ലിസൺ പ്ലീസ്. ഓക്കേ, കലണ്ടർ എന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ. കലണ്ടർ, അതുവരെയുള്ള കാര്യം ഓർമ്മയുണ്ടോ? കലണ്ടർ എന്താ? കലണ്ടർ, നമ്മുടെ എല്ലാവരും വീട്ടിൽ കലണ്ടർ ഉണ്ട് അല്ലേ. അറിയോ കലണ്ടർ കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? കലണ്ടർ കണ്ടിട്ടുണ്ടോ മക്കളെ? ഉണ്ട്, ഉമർ ജാഫർ കണ്ടിട്ടുണ്ട്, വേറെ ആരും കണ്ടില്ല. ഫാത്തിമ കണ്ടിട്ടുണ്ട് അല്ലേ. ഓ, അപ്പൊ കലണ്ടർ നമ്മളെല്ലാവരും വീടുകളിൽ തൂക്കിയിട്ടിട്ടുണ്ടാവുന്നുണ്ട് അല്ലേ. കലണ്ടർ കാണണം നിങ്ങൾക്ക്. കലണ്ടർ, കൻ യു ഹിയർ മീ? നിങ്ങൾ കലണ്ടർ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ? ഇതാണ് കലണ്ടർ. ഇത് എല്ലാരും വീട്ടിലും ഇല്ലേ? ഇങ്ങനൊരു സാധനം എല്ലാരും വീട്ടിലും ഉണ്ടോ? ഉണ്ടോ മക്കളെ? യെസ്, ഇതാണ് കലണ്ടർ അല്ലേ. മോഡലിന്റെ കലണ്ടർ ഉണ്ടാവും. ഇല്ലേ വീട്ടിലില്ലേ? ഏബലിന്റെ വീട്ടിലില്ലേ? ഉണ്ട് അല്ലേ. എല്ലാവരും വീട്ടിലും അധികം എന്തായാലും കലണ്ടർ ഉണ്ടാവും എന്നാണ് മിസ്സിന് തോന്നുന്നത് അല്ലേ. അപ്പൊ കലണ്ടർ എന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ. ഓക്കെ, ഉണ്ട് അല്ലേ. ഓ, അപ്പൊ കലണ്ടർ നോക്കി എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങളുടെ പേർ ഞായറാകുന്നു, ഞാൻ തിങ്കളാകുന്നു, ഞാൻ ചൊവ്വയെന്നെന്റെ പേർ, ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ വ്യാഴമോർക്കുവിൻ, ഞാൻ വെള്ളി, ഞാൻ ശനി, ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. കണ്ടോ, താഴെ ഏഴ് പേര് നിൽക്കുന്നുണ്ട് അല്ലേ. എത്ര പേരാണ്? 7 അല്ലേ. ഏഴ് പേരുണ്ട് താഴെ, നിങ്ങൾ കണ്ടോ? നിങ്ങളെപ്പോഴത്തെ കുഞ്ഞുമക്കള്, എന്താ പറയുന്നത്? കലണ്ടറില് എന്താ പറയുന്നത്? ഞങ്ങളുണ്ട് ഏഴു പേർ. ഒരാഴ്ചയിൽ എത്ര ഡേയ്സ് ഉള്ളത്? 1 വീക്കിൽ എത്ര ഡേയ്സ് ഉള്ളത്? 7 ഡേയ്സ് അല്ലേ. 7 ഡേയ്സ് ഏതൊക്കെയാ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ, അല്ല ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അല്ലേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അല്ലേ. ഇങ്ങനെ ആഴ്ചയിൽ 7 ദിവസങ്ങളാണ് ഉള്ളത് അല്ലേ. അത് മലയാളത്തിൽ എങ്ങനെ പറയും? ഞായർ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അല്ലേ. എന്താടാ അന്വിത? മിസ് സംസാരിക്കുമ്പോ എക്കോഡിങ് എക്കോ വരുന്നുണ്ടോ? കമ്പ്യൂട്ടറിന് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. ഒന്നും കേൾക്കുന്നില്ലേ മക്കൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ കലണ്ടർ എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മ ഒരു വീക്കില് 1 വീക്കില് 7 ദിവസങ്ങളാണുള്ളത്, 7 ഡേയ്സ് ആണുള്ളത്. അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതൊരു പോയത്തിലൂടെ നമ്മൾ പഠിക്കുവാണ്. അപ്പൊ നോക്കുക, ഞങ്ങളുണ്ട് ഏഴു പേർ. ഞങ്ങള് 7 പേരുണ്ട് അല്ലെ. ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ, ചൊവ്വ എന്നെന്റെ പേർ. അപ്പൊ ആദ്യം ഞായർ പറഞ്ഞു, നെക്സ്റ്റ് വൺ തിങ്കൾ,
അടുത്തത് ചൊവ്വ. ചൊവ്വയൻ എന്റെ പേര്. ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ വ്യാഴം ഓർക്കുവിൻ, ഞാൻ വെള്ളി, ഞാൻ ശനി, ഞങ്ങൾ പോസിടുന്നു, നിങ്ങൾ തൻ ജീവിതം. അപ്പോ അവര് പറയണ എന്തൊക്കെ? ഞങ്ങൾ പോർത്തിടുന്നു, അത് തന്നെ ഏതല്ലേ? നിങ്ങൾ തൻ ജീവിതം അല്ലെ? എന്താണ്? അങ്ങനെ ദിവസങ്ങളുണ്ട്, അത് കഴിഞ്ഞ ആഴ്ചകളുണ്ട്, അത് കഴിഞ്ഞ മാസങ്ങളുണ്ട്, പിന്നെ ഒരു ഇയറാവും. അങ്ങനെ വർഷങ്ങൾ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അല്ലെ? അതാണ് പറഞ്ഞത് ഞങ്ങൾ കോർത്തിടുന്നു, നിങ്ങൾ തൻ ജീവിതം. അപ്പോ ദിവസങ്ങൾ ഒരു വൺ വീക്ക് എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളാണ്. അപ്പൊ 7 ദിവസങ്ങള് ഓരോ വീക്കിലും ഉണ്ടാവും അല്ലെ? അങ്ങനെ 1 വീക്ക് 2 വീക്ക് 3 വീക്ക് 4 വീക്ക്, അങ്ങനെ ഒരു മാസത്തില് 4 വീക്ക് ഉണ്ടാവും അല്ലെ? ചില ദിവസങ്ങൾ 5 വീക്കും വരും കേട്ടോ. അപ്പോ 30 ദിവസങ്ങളാണ് ഒരു മാസത്തിൽ അല്ലെ? ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 1 മന്തിൽ എത്ര ദിവസങ്ങളുണ്ട്? എത്ര ഡേയ്സുകളാണ് ഉള്ളത്? 30 ഡേയ്സ് ആണല്ലേ. അപ്പൊ അതിൽ ഫെബ്രുവരിയിൽ ചിലപ്പോ 27, 28 അങ്ങനെ വരും അല്ലെ, ലീപ് ഇയർ വരും. അപ്പോ 1 മന്ത് എന്ന് പറഞ്ഞാൽ 30 ഡേയ്സ് ആണ്. 31 ഉണ്ടാവാറുണ്ട് കേട്ടോ ചിലപ്പോ. അപ്പോ 30 ദിവസങ്ങളാണ് ഒരു മാസം എന്ന് പറയാം അല്ലെ. ഒരു ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മാസങ്ങളാണ് മക്കളെ? 1 ഇയർ പന്ത്രണ്ട് മാസം വരുമ്പോഴാണ് ഒരു ഇയർ ആവുന്നത്, ഒരു വർഷമാകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഞങ്ങളുടെ ഒരു ഇങ്ങനെ ആഴ്ചയില് 7 ദിവസങ്ങളുണ്ട്. അങ്ങനെ ഈ 7 ദിവസങ്ങളെ പിന്നെ വേറെ ആഴ്ച വരും. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു കടന്നു പോയി ഒരു മാസങ്ങളാവും അല്ല, മാസമാവും. അത് കഴിഞ്ഞ 12 മാസം കൂടുമ്പോ ഒരു വർഷമാവും. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലെ. നമുക്കൊരു വർഷം ആകുമ്പോൾ, 12 മാസം ആകുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു വയസ്സ് കൂടും അല്ലെ. ആ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 4 or 5 or 2 ഉണ്ടാവും അല്ലെ. 5 അല്ലേ ഇപ്പോ? ആണോ അൻവിത, 5 ആണോ 4 ആണോ? 5. അപ്പൊ ഇപ്പൊ 5 ഏജ് ആയിട്ട് നിങ്ങക്ക് 5 വയസ്സായിട്ടുണ്ടാവും അല്ലെ. ആ ഇനി ഒരു വർഷം കഴിയുമ്പോ ആദ്യം ഒരാഴ്ചയാവും, അത് കഴിഞ്ഞ് അങ്ങനെ ആഴ്ചകൾ കയറി കയറി വരുമ്പോ എന്താവും, മാസങ്ങളാവും. അത് കഴിഞ്ഞ് മാസം കഴിയുമ്പോ എന്താവും, വർഷങ്ങളാവും അല്ലെ. അങ്ങനെ നമുക്ക് ഓരോ വയസ്സ് ഇങ്ങനെ കൂടും. അപ്പൊ നിങ്ങക്ക് ഇപ്പൊ 5 വയസ്സുള്ളവർക്ക് ഒരു വർഷം കഴിയുമ്പോ എത്ര ആവും? 6 വയസ്സാവും അല്ലെ. പിന്നെ ഒരു വർഷം കഴിയുമ്പോ 7 വയസ്സാവും, പിന്നെ 8 വയസ്സ് 9 വയസ്സ്, അങ്ങനെ 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 നിങ്ങൾ വലിയ കുട്ടികളാവും അല്ലെ, വലിയ മക്കളാവും. ഓരോ ഇയർ കടന്നു പോകും തോറും നമ്മൾ എന്ത് ചെയ്യും, വയസ്സം മറവും. മിസ് വയസ്സ് വയസ്സായിട്ട് തോണ്ടിയാവും അല്ലെ, ഇങ്ങനെ വടിയെല്ലാം കുത്തി നടക്കുന്ന പ്രായമാവും അല്ലെ. അങ്ങനെയാണ്. അപ്പൊ ഈ കലണ്ടറിൽ അതാണ് പറയുന്നത്, ഞങ്ങളുണ്ട് 7 പേർ, ഞായറാകുന്നു ഞാൻ അല്ലെ. ആദ്യേതാ, ഫസ്റ്റ് വൺ, ആഴ്ചയിലെ ഫസ്റ്റ് ദിവസം ഏതാ? ഞായർ. അങ്ങനെയാ തുടങ്ങുക അല്ലെ, ഞായർ. അപ്പൊ ഞായറാകുന്നു ഞാൻ. നെക്സ്റ്റോ തിങ്കൾ, തിങ്കളാകുന്നു ഞാൻ. മൂന്നാമത്തെ ഏതാ? ചൊവ്വ. പറഞ്ഞു നോക്കിയേ, ഞായർ, തിങ്കൾ, ചൊവ്വ അല്ലെ. നെക്സ്റ്റ്, ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ വ്യാഴം ഓർക്കുവിൻ, ഞാൻ വെള്ളി, ഞാൻ ശനി, ഞങ്ങൾ കോർത്തിടുന്നു, നിങ്ങൾ തൻ ജീവിതം. അപ്പൊ അവരെന്താ പറഞ്ഞത്, ഞങ്ങളാണ് കോർത്തിടുന്നത് നിങ്ങളുടെ ജീവിതം അല്ലേ. എങ്ങനെയാ, ഓരോ വയസ്സ് കൂടിക്കൂടി പോവും, ഓരോ ഇങ്ങനെ കൂടി ദിവസങ്ങൾ പോകും തോറും നമ്മുടെ വയസ്സും കൂടി വരും അല്ലേ.
അപ്പൊ നമ്മുടെ ജീവിതം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലെ, അതാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് പാടാത്, ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടേഴുപേർ, ഞങ്ങളുണ്ടേഴുപേർ ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ ചൊവ്വയെന്നെൻ്റെ പേർ, ഞാൻ ബുധൻ നോക്കുവിൻ ഞാൻ വ്യാഴം നോക്കുവിൻ, ഞാൻ വെള്ളി ഞാൻ ശനി ഞങ്ങൾ കോർത്തിടുന്നു, നിങ്ങൾ തന്നെ ജീവിതം. നിങ്ങൾ ചൊല്ലി നോക്കിയ മക്കളെ, ചൊല്ലി നോക്കിയോ, ഞങ്ങളുണ്ട് ഏഴുപേർ. ഫസ്റ്റ് വരുന്ന ഞങ്ങളുണ്ട് ഏഴുപേർ, ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ, ഞാൻ വ്യാഴം ഓർക്കുവിൻ ചൊവ്വയെന്നെന്റെ പേർ, ചൊവ്വയെന്നെന്റെ പേർ ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ വ്യാഴം ഓർക്കുവിൻ, ഞാൻ വ്യാഴം ഓർക്കുവിൻ, ഞാൻ വെള്ളി ഞാൻ ശനി, വെള്ളി ഞാൻ ഞാൻ ഞങ്ങൾ കോർത്തിടുന്നു, നിങ്ങൾ തൻ ജീവിതം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഒന്നുകൂടി മിസ് ചൊല്ല, ഞങ്ങളുണ്ട് ഏഴുപേർ, ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ, ചൊവ്വയെന്നെന്റെ പേർ, ഞാൻ ബുധൻ നോക്കുവിൻ ഞാൻ വ്യാഴം ഓർക്കുവിൻ, ഞാൻ വെള്ളി ഞാൻ ശനി ഞങ്ങൾ കോർത്തിടുന്നു, നിങ്ങൾ തൻ ജീവിതം. കേ, ഞങ്ങളുണ്ട് ഏഴുപേർ, ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ, ചൊവ്വയെന്നെന്റെ പേർ, ഞാൻ ബുധൻ നോക്കുവിൻ ഞാൻ വ്യാഴം ഓർക്കുവിൻ, ഞാൻ വെള്ളി ഞാൻ ശനി ഞങ്ങൾ കോർത്തിടുന്നു, നിങ്ങൾ തൻ ജീവിതം. പഠിച്ചോ? അപ്പൊ ഏതൊക്കെയാണ് ആഴ്ചയിലെ ദിവസങ്ങള്? ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ എന്താ? ഞായർ. നെക്സ്റ്റ് വൺ തിങ്കൾ. മൂന്നാമത്തത് ചൊവ്വ. നാലാമത്തത് ബുധൻ. അഞ്ചാമത്തത് വ്യാഴം. ആറാമത്തത് വെള്ളി. ഏഴാമത്തത് ശനി. അല്ലേ? ഞായർ എങ്ങനെ എഴുതുക? ഞായർ സൺഡേ. സൺഡേക്ക് എന്താ ഇംഗ്ലീഷ് പറയുക? ഞായർ എങ്ങനെ എഴുതുക കേട്ടോ? ഞായർ. നെക്സ്റ്റ് വൺ തിങ്കൾ. തിങ്ക നിങ്ങൾ പഠിച്ചിട്ടില്ല, കൂട്ടക്ഷരാണ് അല്ലേ? തിങ്കൾ. നെക്സ്റ്റ് വൺ ചൊവ്വ. എ ചിന്നോട്ടു, ശ എഴുതി, ആ ചിന്നോട്ടു, ചോ ചോനായി അല്ലേ? പിന്നെ വ, ചൊവ്വ. നെക്സ്റ്റ് വൺ ബുധൻ. ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണുള്ളത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ബുധൻ. നെക്സ്റ്റ് വൺ വ്യാഴം. വ്യാ ചിഹ്നം
അനുസ്വാരം വ്യാഴം വെള്ളി. വെള്ളി ശനി ഞായറി ഈ ചിലി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. എഴുതിയെടുക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? എഴുതിക്കോ. എന്നിട്ട് എന്ത് ചെയ്യാ? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓരോ ഇങ്ങനെ എഴുതുക. ഓക്കെ, നല്ല വൃത്തിക്ക് എഴുതി 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 പഠിക്കാൻ ആവശ്യം. അപ്പൊ യെസ്, ആദിശ്രീ പറഞ്ഞോ. ആണോ? ബുക്ക് എടുത്തില്ലേ മോള്? എടുത്തോ. എന്നാ നോട്ട്ബുക്കിൽ എഴുതി എടുത്തോ ഇത്. അപ്പോ ആഴ്ചയില് 7 ദിവസങ്ങളാണുള്ളത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നിങ്ങൾ ഇംഗ്ലീഷിലാവുമ്പോ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അല്ലേ. അപ്പോ ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്, 7 days അല്ലേ. 1 weekല് 7 days ആണുള്ളത് അല്ലേ. അതുപോലെ 1 monthല് ഓർക്കണേ, ഒരു മാസത്തില് 4 ആഴ്ച. അതേപോലെ 1 year ഒരു ഇയറില് എഴുതിയോ? ഒരു ഇയറിൽ എത്ര മാസങ്ങൾ ഉണ്ടാവും? 12 months ഉണ്ട് അല്ലെ. 12 മാസങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു വർഷത്തില് 12 മാസങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒരു മാസത്തില് 30 days ആണുള്ളത് അല്ലെ. 30 ദിവസങ്ങളാണ് ഉള്ളത്. ഒരു മാസത്തില് 30 ദിവസങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കണത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, അപ്പൊ കലണ്ടർ എന്ന ഒരു ഭാഗം നമ്മൾ ഇന്ന് പഠിച്ചല്ലേ. ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ, ചൊവ്വ എന്നെന്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ വ്യാഴം ഓർക്കുവിൻ. ഓക്കെ, വെരി ഗുഡ്. വൈഗ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ട് മക്കളെ, ടൂലൈൻ ബുക്കിലേക്ക് എഴുതിട്ടോ. പിന്നീട് എഴുതിയാലും മതി കേട്ടോ. ഞാൻ വെള്ളി, ഞാൻ ശനി, നിങ്ങൾ കോർത്തിടുന്നു, ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. പടം പഠിച്ചോ? പഠിച്ചോ മക്കളെ? എഴുതിയെടുത്തോ ഷാസിലെ? ആദിശ്രീ, അൻവിത, ഫാത്തിമ ദിലുബാബ, ഇഷാനി, ഷാനു, ഫാത്തിമ ജാബിർ, നൂഹാസ്മിൻ, ഫാത്തിമ മെഹറിൻ, ഏദൻ തോമസ്, ദൽവിൻ ബിജു, സിയ ഫാത്തിമ, ഐവിൻ ജോസഫ്, നിഡാഷ പ്രണബ്, ഏദൻ ജെ മാത്യു, നെക്സ്റ്റ് ആയിഷ അമാന. ഐഷനെ കുറെ നാളായല്ലോ കണ്ടിട്ടില്ലേ. ഐഷ, മുഹമ്മദ് റഫാൻ, റിയാൻ ടിപി, ഉമർ ജാഫർ. ഇതാര ലെനോവയിലെ ഒരു ലെനോ നമ്പർ മാത്രം കാണുന്ന മോനെ, ലെനോവ ടാബ് M8 കാണുന്നത്. ആരാണ്? പേര് എഴുതിട്ടോ. ആദിയ മധു, ഏബൽ സിന്ധു. നൂഹേനെയും ആയിഷേനെല്ലാം കുറെ നാളായി കണ്ടിട്ട്, ഫാത്തിമ ജാബിറിനെ അല്ലേ. ആ നൂഹക്കുട്ടി എഴുതിയോ? ഓക്കേ,
ഓക്കെ, എല്ലാ മക്കളും എഴുതിയെടുത്തോ? ഇപ്പൊ ആഴ്ചയില് 7 ദിവസങ്ങളാണുള്ളത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അല്ലെ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ. അതുപോലെ ഒരു മാസത്തില് 30 ദിവസങ്ങളുണ്ട്, ഒരു ഇയറില് 12 മാസങ്ങളുണ്ട്. ഓർത്തുക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഇതൊക്കെ കൊണ്ട് മുമ്പോട്ട് പോകുന്ന നമ്മുടെ ജീവിതം കലണ്ടർ കൊണ്ടാ മുമ്പോട്ട് പോകുന്നില്ല. ഇവര് 7 പേരുണ്ട്, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? വായിച്ച് പഠിക്കണം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കിയേ മക്കളെ, നമ്മൾ ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ ചില്ലക്ഷരങ്ങള്? ഏതൊക്കെയാ, ആർക്കൊക്കെ അറിയാം ചില്ലക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ചില്ലക്ഷരങ്ങൾ, അല്ലെ? ചില്ലക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അടുത്ത പേജിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ മക്കള്, ചില്ലക്ഷരങ്ങൾ. പേജ് നമ്പർ നിങ്ങളുടെ ഇതിൽ എത്രയാ പേജ് നമ്പർ? 38. ഓക്കെ, 38 ആണോ മക്കളെ? അപ്പോ അതെടുക്കുക, 38 എടുക്കുക. മിസ്സിനെ ഇല്ല പോലെ ആയിരിക്കും നിങ്ങളിൽ. അപ്പോ ഫസ്റ്റ് വൺ ഇതിൽ എന്താ കൊടുത്തിട്ടില്ല? ഇൻ. കണ്ടോ നിങ്ങൾ റെഡിങ്ങിൽ എഴുതിയത് ചില്ലക്ഷരങ്ങള്? ആ, അതിന് താഴെ കണ്ടോ എഴുതിട്ട് കോളത്തില് ഇൻ, അത് വെച്ച് ഓരോ വേർഡ്സുകളുമാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, അല്ലെ? ചില്ലക്ഷരങ്ങൾ വെച്ച് ഓരോ പിക്ചേഴ്സ് അവിടെ ഉണ്ട്, ഓരോ വേർഡുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്, അല്ലെ? ചില്ലക്ഷരങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാ ചില്ലക്ഷരങ്ങൾ ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിന്, എല്ലാവരും സ്ലൈഡില്. ചില്ലക്ഷരങ്ങള് കറന്നുപോയോ? ചില്ലക്ഷരങ്ങള് പറഞ്ഞോണ്ട് എഴുതിയേ. ഇതിൽ എഴുതിയ ഓർഡറിലല്ലേ നമുക്ക് എഴുതാം. നെക്സ്റ്റ് വൺ ഇൽ, താഴെഴുതിയിട്ട് മുകളിലോട്ട് എഴുതി വരച്ചു. നെക്സ്റ്റ് റാ എഴുതി മുകളിലോട്ട് എഴുതി വരച്ചു. നെക്സ്റ്റ് ന, എഴുതി ഇല്ലാന്ന് എഴുതേണ്ടത് എഴുതി മുകളിലോട്ട് ഇട്ടു. ഓക്കെ, അപ്പൊ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? ഓക്കെ, കാണിച്ചല്ലേ മിസ്സിനെ, എഴുതിയവരെല്ലാവരും ഒന്ന് കാണിച്ചല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ് ലുബാബ. ക്ലാസ്സിൽ ഇന്ന് എന്ത് പറ്റിയില്ല, എഴുതുന്നില്ലല്ലോ. ഇഷാനി എഴുതിയോ? അതിന് സ്ലേറ്റിൽ എഴുതിയ മക്കളെ, കാണുന്നുണ്ടോ മിസ്സിന്റെ ഷെയർ സ്ക്രീൻ? അതിശ്രീ എഴുതിയിട്ടുണ്ട്, അതിൽ എഴുതിയോ? വെരി ഗുഡ് അതിശ്രീ. ഏത് ചില്ലക്ഷരങ്ങൾ എഴുതിയെടുത്തോ? നമ്മളെ ഓൾറെഡി പഠിച്ചതാണ് ചില്ലക്ഷരങ്ങള്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കിയ മക്കള്, അത് വെച്ച് ഓരോ പിക്ചേഴ്സ് അവിടെ ഉണ്ട്. എന്നാ ഫസ്റ്റ് വൺ? എന്താ ഫാത്തിമ മെഹറിൻ, ഫസ്റ്റ് വൺ പിക്ചറിലുള്ളത്? മീൻ. നെക്സ്റ്റ് വൺ എന്താണ് ആദിശ്രീ? വെരി ഗുഡ്, ഇരിക്കുന്നല്ലേ. നെക്സ്റ്റ് എന്താണ് നൂഹക്കുട്ടി അടുത്ത പിക്ചറിലുള്ളത്? വാൽ. വെരി ഗുഡ്, ഇൽ വാൽ, ഇൽ വാൽ. നെക്സ്റ്റ് സിയ കുട്ടി, എന്താ സിയ നെക്സ്റ്റ് പിക്ചറ്? മലർ. മലരി അല്ലെ, നമ്മുടെ പുസ്തകത്തിന്റെ പേരാണ് മലര്, പൂവ് അല്ലേ? മലർ,
മല. നെക്സ്റ്റ് എന്താണ്? ഐവിൻ. എന്താ ഐവിൻ? അടുത്ത പിക്ചർ എന്താ ഐവിൻ? ലാസ്റ്റ് വൺ, ലാസ്റ്റ് പിക്ചർ ഏതാ? ഗിണ്ണല്ലടാ, കൂൺ അല്ലേ ലാസ്റ്റ് പിക്ചർ? കൂൺ. ഓക്കെ, അപ്പൊ ഇൻ മീൻ, ഇൾ തേൾ, ഇൾ വാൽ, ഇർ മലർ, ഇൺ കൂൺ അല്ലേ? അത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത് അല്ലേ ചിത്ര? ഓക്കെ, മീൻ തേൾ വാൽ മലർ കൂൺ. ചില്ലക്ഷരങ്ങളില് ഓരോന്നും വെച്ചിട്ട് ഓരോ പിക്ചറും ഉണ്ട്, വേർഡ്സും ഉണ്ട് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. മീൻ, ഇൻ മീൻ, ഇൾ തേൾ, ഇൾ വാൽ, ഇർ മല, ഇൺ കൂൺ. നെക്സ്റ്റ് താഴെ ഉണ്ടെങ്കിൽ എന്തൊക്കെ എഴുതിയിട്ട് നോക്കിയേ. മാൻ കണ്ടോ, മാൻ. ആരാ വായിക്കുന്നത്? നിരാശ. അടുത്ത എന്താ നിരാശ വായിക്ക? മാൻ, മാ ഇൻ മാൻ. അടുത്ത നെക്സ്റ്റ് വൺ എന്താ നിരാശ കുട്ടി? എന്താ നിരാശ? നിരാശ എവിടെ? ആ പറഞ്ഞ നിരാശ. അതല്ലേ സെക്കൻഡ് വൺ ഉള്ളത്, അവിടെ കോളത്തിലുള്ളത്. ഇനി മൂന്നാമത്തത് എന്താ, എന്താ അറിയാനേ? ഉറക്ക പറ. ഉരൽ. ഉരഇൽ. വെരി ഗുഡ്. ഉരഇൽ, ഉരൽ അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ് ഷാസിലെ? അക്ഷരം പറ. അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. പ്ലീസ് അൺമ്യൂട്ട്. ആ അൺമ്യൂട്ട് ഷാസിലെ. ഷാസിൽ അൺമ്യൂട്ട് ചെയ്തിട്ട്. ആ എന്നാ പറഞ്ഞു. കയർ അല്ലേടാ, കാ യാ ഇർ അല്ലേ കയർ. നെക്സ്റ്റ് എന്താ അൻവിത? തൂൺ. തൂൺ അല്ലേ, താക്ക് ഊ ചിന്നൂടിട്ടുണ്ട്, ഇണ്ണിട്ടിട്ടുണ്ട് അല്ലേ. തൂൺ. എന്താ അൻവിത? നേരത്തെ ഇപ്പൊ സോണ്ട് ഉണ്ടായിട്ടാ, എന്നിട്ട് ഇപ്പൊ കേട്ടു. ഇപ്പൊ ഓക്കെ ആണ് അല്ലേ. ഓക്കെ, അപ്പോ എന്തൊക്കെയാ നമ്മളെ പറഞ്ഞത്? മാൻ, വാൻ, ഉരൽ, കയർ, തൂൺ അല്ലേ. ഫാത്തിമ ഒന്ന് വായിച്ചേ മൊത്തം. ഫാത്തിമ ജാബിർ, ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് താഴെയുള്ള അടുത്ത ആള് ആര്? സിയ കുട്ടി ഒന്ന് വായിച്ചേ. സിയ അൺമ്യൂട്ട് ചെയ്തോ മോളെ. സിയാ, എന്റെ താഴെയുള്ളത് എന്തൊക്കെയാ? കേൾക്കുന്നില്ലല്ലോ സിയ കുട്ടി. മാൻ, വാൻ, ഉരൽ, കയർ, തൂ, അത്രയും വേർഡ്സ് ആണ് അപ്പൊ.
ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് അതിൽ പഠിച്ചത് ചില്ലക്ഷരങ്ങളാണ്. ഇൻ, ഇൾ, ഇൽ, ഇർ, ഇൻ, ഇത്രയാണ് ചില്ലക്ഷരങ്ങള്. മീൻ, തേൾ, വാൽ, മലർ, കൂൺ, മാൻ, വാൽ, ഉരൽ, കയർ, തൂൺ. ഇനി താഴെ ഒരു പാട്ടുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദോശയുടെ ഒരു പാട്ടുണ്ട് അല്ലേ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യാ, നല്ലതുപോലെ ഈ പേജ് വായിക്കണേ മക്കള്. അതുപോലെ മറ്റേത് എഴുതി മണയത്. ഓ, ഈ മഹിമ കുട്ടിയാണ് ഈ നമ്പറിലേക്ക് കയറിയത് അല്ലേ, ലെനോവയിൽ കയറിയത് അല്ലേ. ഓക്കെ, അപ്പൊ അത് വായിക്കണം കേട്ടോ. എഴുതി മണ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അത്ര എഴുതണം. ചില്ലക്ഷരങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ ഓക്കെ, ബൈ, സി യു. നമ്മളെ ടൈം കഴിഞ്ഞു കേട്ടോ. Bye. Okay, bye. Bye. Okay, welcome. Okay. That was okay, bye. See you. See you, miss. Okay, Andy, ne?